പ്രമേഹം ഏതൊക്കെ തരത്തിലുണ്ട്? പ്രമേഹം എന്ന് പറഞ്ഞാൽ പലതരത്തിലുണ്ട്. ഇതാക്കാം. നിങ്ങളിപ്പോൾ ശരീരം എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടതെന്ന് അറിയാം? കോശങ്ങൾ കൊണ്ടാണ്. ഈ കോശങ്ങൾക്കൊക്കെ ജീവിച്ചു പോകണമെങ്കിൽ ഊർജം വേണം, ഭക്ഷണം വേണം. ഈ കോശങ്ങൾക്ക് വേണ്ടിയ ഭക്ഷണം എന്താണെന്ന് അറിയാം? അത് ഗ്ലൂക്കോസ് ആണ്. ഈ ഗ്ലൂക്കോസ് ഈ കോശങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിനൊരുതരം ഹോർമോൺ വേണം. ഈ ഹോർമോണിനെ വിളിക്കുന്ന പേരെന്താ പറയുക? ഇൻസുലിൻ. ചിലവർക്ക് എന്താ പ്രശ്നം വെച്ചാൽ ഈ ഇൻസുലിൻ ശരീരത്തിൽ വളരെ കുറവായിരിക്കും. ചിലവർക്ക് ഇൻസുലിൻ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവില്ല. ഇത് രണ്ടുകൊണ്ടും പ്രമേഹം വരാം. ചിലവർക്ക് എന്ത് ചെയ്യും, ഇൻസുലിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കൂല. അങ്ങനത്തെവർക്കും എന്ത് ചെയ്യാം, പ്രമേഹം വരാം. ഭക്ഷണത്തെ കുറിച്ച് തൽക്കാലം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് മാത്രമായിട്ട് അത് കേരളീയർ അതിനോട് ഒരുപാട് സഹോദരങ്ങൾ ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ എന്താണ് പ്രമേഹം, എത്ര തരണ്ട് എന്നുള്ള അറിഞ്ഞാൽ മതി. പലർക്കും ഒരു സംശയമുണ്ട്. ചിലവർ ഇൻസുലിൻ മാത്രം എടുത്ത് ജീവിക്കുന്നവരുണ്ട്, ചിലവർ അല്ലാത്തവരുണ്ട്. അപ്പൊ ഒരു കൺഫ്യൂഷനാണ് ഇത് എന്ത് തരം പ്രമേഹമാണ് എന്നുള്ളത്. ഈ പ്രമേഹ രോഗികൾക്ക് എന്താ സംഭവിക്കാന്ന് അറിയോ? അവർക്ക് ഈ ഗ്ലൂക്കോസ് ശരിയായ രീതിയിൽ ശരീരത്തിലേക്ക് എൻട്രി ആവില്ല. അപ്പൊ അവർക്ക് ഇത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശരിയായ ഊർജം കിട്ടാത്തൊരവസ്ഥ വരും. അപ്പൊ എന്താവും, അവർക്ക് ഒരുപാട് ക്ഷീണം, പല പ്രശ്നങ്ങളും പല ലക്ഷണങ്ങളും കാണിക്കും. അങ്ങനെയാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ഈ ഗ്ലൂക്കോസ് ശരീരത്തിലേക്ക് കോശങ്ങളിലേക്ക് എൻട്രി ആയിട്ടില്ലെങ്കിൽ അതെന്ത് ചെയ്യും, അത് രക്തത്തിൽ തന്നെ കിടക്കും. അങ്ങനെയാണ് ഈ രക്തത്തിൽ ഇതിന്റെ അളവ് കൂടിക്കാണുന്നത്. ഇനി ഈ പ്രമേഹം എന്ന് പറഞ്ഞാല് അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ മെയിനായിട്ട് രണ്ട് തരം ഉള്ളത്, പക്ഷെ മറ്റു തരങ്ങളുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ടൈപ്പ് വണ്ണും ടൈപ്പ് ടു ആണ്. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ടൈപ്പ് ടു ആണ്. അപ്പൊ എന്താണ് അതിന്റെ വ്യത്യാസം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് കേട്ടോ. ടൈപ്പ് വൺ പ്രമേഹത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ? അതില് നമ്മൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവയവത്തിന്റെ പേര് പാൻക്രിയാസ് എന്നാണ്. ഈ പാൻക്രിയാസ് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യൂല. അപ്പൊ അവർക്ക് ഇൻസുലിൻ ഉണ്ടാവൂല. ഇൻസുലിൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മുടെ കോശത്തിലേക്ക് അതിൻ്റെ ഭക്ഷണമായിട്ടുള്ള ഗ്ലൂക്കോസ് എത്താത്തൊരവസ്ഥ വരും. ഇത് എത്തിച്ചു കൊടുക്കുന്ന വണ്ടിയാണ് ഇൻസുലിൻ, അതവിടെ ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഇൻസുലിൻ ഗ്ലൂക്കോസ് കിട്ടാതാകുമ്പോൾ കോശങ്ങളിൽ എന്താ ഉണ്ടാകുക, അത് പ്രവർത്തിക്കാതിരിക്കുമ്പം ഈ നമ്മുടെ ഈ ശരിയായ രീതിയിൽ നമ്മുടെ കോശം പ്രവർത്തിക്കുന്നതിന് നമുക്ക് ക്ഷീണം ഉണ്ടാവും, ദാഹം ഉണ്ടാവും, അതുപോലത്തെ ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് അവർ നിങ്ങൾ കണ്ടില്ലേ പ്രമേഹ രോഗികളൊക്കെ ഒരുപാട് മൂത്രമൊഴിക്കും, ശരീരമൊക്കെ മെലിഞ്ഞു വരിക. ഈ പ്രശ്നങ്ങളൊക്കെ എന്താവും, പ്രമേഹ രോഗികൾ കാണും. പ്രത്യേകിച്ച് ടൈപ്പ് വണ്ണിൽ അത് കോമൺ ആയിട്ട് കാണും. ഈ ടൈപ്പ് വൺ പ്രമേഹം അത് സാധാരണ കുട്ടികളിലാണ് കാണാം, കുട്ടികളിലാണ് ഇത് തുടങ്ങാം. പക്ഷെ 40 വയസ്സിന്റെ ഉള്ളിൽ എപ്പം വേണമെങ്കിലും ഇത് തുടങ്ങാം. 40 വയസ്സ് കഴിഞ്ഞ് തുടങ്ങുന്ന ഒരു പ്രമേഹം ടൈപ്പ് വൺ ആവാനുള്ള സാധ്യത കുറവാണ്, അത് ടൈപ്പ് ടു ആയിരിക്കും. മനസ്സിലായില്ലേ? അത് ജനിച്ച അന്ന് തന്നെ തുടങ്ങണമെന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയോടെ കാണിക്കാൻ വന്നിരുന്നു, ടൈപ്പ് വൺ. നമ്മൾ ചെക്ക് ചെയ്തു നോക്കിയപ്പോൾ ടൈപ്പ് വൺ ആണ്. മനസ്സിലായില്ലേ? ഇവർക്ക് പക്ഷെ എപ്പോഴും ഇൻസുലിൻ കിട്ടിക്കൊണ്ടേയിരിക്കണം, കാരണം ഇവ ശരീരത്തിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഈ ടൈപ്പ് വൺ പ്രമേഹം അതൊരു ഔട്ടോ ഇമ്മ്യൂൺ ആണ്. ഔട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പട്ടാളക്കാർ നമ്മുടെ ശരീരത്തിൽ തന്നെ ആക്രമിച്ച് കിടക്കുന്ന ഒരവസ്ഥ. ഇത് പക്ഷെ തടിയന്മാർക്ക് വരണോ മെലിഞ്ഞോൾക്ക് വരണോ നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഭക്ഷണ രീതിയോ ആയിട്ടൊന്നും ഇതിന് ബന്ധമല്ല. അത് വരണം എന്ന് നിശ്ചയിച്ച വ്യക്തിയാണ് അങ്ങനെ വരും. ടൈപ്പ് ടു പ്രമേഹം നമ്മളറിയാം, അത് മറിച്ചാണ്. അത് ചിലപ്പോൾ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ട് നമ്മുടെ ആർഭാട ജീവിതങ്ങൾ കൊണ്ടൊക്കെ വരാവുന്നതാണ്. പക്ഷെ ഇതിന് അതുമായിട്ടൊന്നും ബന്ധമല്ല. ഇത് നിശ്ചയിച്ചത് ഔട്ടോ ഇമ്മ്യൂൺ എന്നാ പറയാം. ഇതിന്റെ കോസ് റിയലി അൺനോൺ ആണ്, അറിയില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ നിങ്ങൾക്കൊക്കെ ഉള്ള പ്രമേഹം അത് ടൈപ്പ് ടു എന്നാ പറയാം. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന പ്രമേഹം. ഇവർക്ക് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷെ ആവശ്യത്തിന് വേണ്ട അളവിലായിരിക്കില്ല. പറ മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇൻസുലിൻ പ്രവർത്തിക്കുന്നതിൽ നമ്മുടെ കോശങ്ങൾ പ്രതിരോധിക്കുന്ന പറയാം, പ്രതിരോധം തീർക്കുക. അപ്പൊ ഇതിന് ഞാൻ പറഞ്ഞല്ലോ, ഇൻസുലിന് കോശത്തിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ റിസപ്റ്റർ വഴിയാണ് കഴിയാം. ഇതിൽ നിന്ന് അങ്ങോട്ട് പോകാൻ ഒരു മാർഗ തടസ്സം പോലെ സംബന്ധം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഇൻസുലിന് ഉള്ളിലൊക്കെ എത്തിയിട്ടില്ലെങ്കിൽ ഗ്ലൂക്കോസ് കാരി ചെയ്യാനുള്ള വണ്ടി ഇല്ലല്ലോ. ഒരവസ്ഥ വരിക പറഞ്ഞു. പക്ഷെ ഇവർക്ക് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ട്, പക്ഷെ ആവശ്യത്തിനില്ല. അതാണ് ടു പ്രമേഹത്തിൽ ലക്ഷണങ്ങൾ ഇങ്ങനെ പതിയെ പതിയാണ് പ്രത്യക്ഷപ്പെടുക. പെട്ടെന്നുള്ള ലക്ഷണങ്ങളൊന്നും പ്രത്യക്ഷപ്പെടില്ല. കാരണം ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻസുലിൻ കുറയുന്നതുകൊണ്ട് തന്നെ കോശങ്ങൾക്ക് കുറച്ചേ കിട്ടുള്ളൂ, ആവശ്യത്തിന് ഭക്ഷണം കിട്ടൂല. ഗ്ലൂക്കോസ് ആവശ്യത്തിന് കിട്ടാത്തൊരവസ്ഥ വരും. അതാണ് അവരിൽ പല ലക്ഷണങ്ങളും ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ നമുക്കിപ്പം
കുറച്ച് നേരം ഭക്ഷണം കഴിക്കണം, കുറച്ച് അളവിലാ കിട്ടുന്ന നമുക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവുമല്ലോ, അതേ അവസ്ഥയാണ് വരിക. പിന്നെ ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയോ, അപ്പൊ ഈ ഗ്ലൂക്കോസ് കോശത്തിലേക്ക് എൻട്രി ആവാത്തതുകൊണ്ട് അത് മൊത്തം രക്തത്തിൽ ഇങ്ങനെ വ്യാപിച്ചു കൊടുക്കും. അപ്പോഴും കോശങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് ഗ്ലൂക്കോസ് തരീ, ഗ്ലൂക്കോസ് തരീന്ന് ഇങ്ങനെ സിഗ്നൽ കൊടുക്കും നമ്മുടെ മസിലുകൾക്ക്, നിങ്ങളെ മസിലുകൾക്ക്, നിങ്ങളെ ലിവറിന് ഒക്കെ മെസ്സേജ് കൊടുക്കും. അപ്പൊ ഇവയും കുറേ അങ്ങോട്ട് സപ്ലൈ ചെയ്യും, അവരും ഷുഗർ കുറേ അങ്ങോട്ട് സപ്ലൈ ചെയ്യും. കോശങ്ങൾ ഇങ്ങനെ ഭക്ഷണമല്ലാതെ ഇങ്ങനെ വിശന്ന് വിശന്ന് നിൽക്കുമ്പോൾ ഇവരൊക്കെ സഹായത്തിന് ചെല്ലും. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ കയ്യിൽ പണം ഇല്ലാത്ത അവസ്ഥയിൽ മറ്റു രാജ്യങ്ങൾ സഹായിക്കുന്നത് പോലെ സഹായത്തിന് ചെല്ലും. അപ്പൊ ഈ ഗ്ലൂക്കോസ് പിന്നെയും വരികയാണ് സപ്ലൈ. ഇതും കോശത്തിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി നോക്കും, ഇൻസുലിൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കടക്കാൻ പറ്റൂല, പറഞ്ഞില്ലേ. അപ്പൊ ഈ ഗ്ലൂക്കോസ് എന്താവും, രക്തത്തിൽ തന്നെ കടക്കും. അപ്പൊ പിന്നെയും രക്തത്തിൽ ഷുഗറിന്റെ അളവ് കൂടുകയും ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് കിട്ടുന്നില്ല, ഇതെല്ലാം രക്തത്തിൽ അടിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ രക്തത്തിൽ അടിയുന്ന ഗ്ലൂക്കോസ് പുറന്തള്ളാൻ എന്ത് ചെയ്യാന്നറിയാം, കിഡ്നി എന്ത് ചെയ്യും, ഇതിന് പുറന്തള്ളാൻ വേണ്ടി കൂടുതൽ മൂത്രം പ്രൊഡ്യൂസ് ചെയ്യും, യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഈ പ്രമേഹ രോഗികൾ കൂടുതലായിട്ട് മൂത്രം ഒഴിച്ചു പോകുന്നത്. കൂടെ തന്നെ കിഡ്നി എന്താ ചെയ്യാന്നറിയോ, ഈ ഷുഗറിനെ മൊത്തം കണ്ട് ഫിൽട്ടർ ചെയ്യും, ഫിൽട്ടർ ചെയ്തിട്ട് പുറന്തള്ളും. അതാണ് ഈ പ്രമേഹം ഉള്ളവർക്ക് യൂറിൻ നോക്കി കഴിഞ്ഞാൽ അതിൽ ഷുഗറിന്റെ അളവ് കൂടി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ശരിക്കില്ല, ടൈപ്പ് വൺ പ്രമേഹക്കാർക്ക് എന്തായാലും ഇൻസുലിൻ എടുക്കണം നമ്മൾ പറഞ്ഞു. പക്ഷെ ടൈപ്പ് ടുവിന് എന്താ വേണ്ടതെന്ന് അറിയോ, ഒന്ന് നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി, അത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് പറയും, അതുകൊണ്ട് ഇപ്പൊ കൂടുതൽ പറയുന്നില്ല. പിന്നെ നല്ല വ്യായാമം ചെയ്യാം. പിന്നെ ഈ ടൈപ്പ് ടു ഏറ്റവും കൂടുതൽ കാണുന്നത് കുറച്ച് തടിയുള്ളവരാണ്, അപ്പൊ അവര് വണ്ണം കുറക്കുക. നിങ്ങൾ വണ്ണം കൂടാതെ നോക്കുക, നിങ്ങളിപ്പം തന്നെ 3 കിലോ തൂക്കം കൂടിക്കുക അല്ലേ, അത് കൂടാതെ നോക്കുക. പിന്നെ അവർക്ക് മെഡിസിൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പ് ടുവിൽ, ടൈപ്പ് വണ്ണിൽ മെഡിസിൻ കൊടുത്തിട്ട് കാര്യമില്ല, അവർക്ക് എന്തായാലും ഇൻസുലിൻ വേണം. ടൈപ്പ് ടുവിൽ മെഡിസിനുമെല്ലാം കുറയുന്നില്ലെങ്കിൽ പിന്നെ ഇൻസുലിനും കൊടുക്കാം. ഓക്കെ. പിന്നെ ചില ഗർഭിണികൾക്കൊക്കെ പ്രമേഹം പ്രത്യക്ഷപ്പെടുന്നത് കാണാറില്ലേ, അത് ഗർഭം കഴിയുന്നതോടു കൂടി ചിലപ്പോൾ അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഇതും ഒരു തരം പ്രമേഹമാണ്, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയാം, ഗർഭാവസ്ഥയിൽ കാണുന്ന പ്രമേഹം. ഈ ഒരു പ്രമേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം പ്രമേഹ രോഗികൾക്ക് ചിലപ്പോൾ ടൈപ്പ് ടു പിന്നീട് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. ആ ഇത് പൊതുവേ ഗർഭത്തിന്റെ 24 to 28 ആഴ്ചയിലാട്ടോ ഇത് പ്രത്യക്ഷപ്പെടുക. അതുപോലെ കാണുന്ന മറ്റൊരു പ്രമേഹമാണ് മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റിസ് ഓഫ് യങ് എന്ന് പറയും, മോഡി എന്ന് പറയും. ഇതും കുടുംബപരമായിട്ട് കാണുന്ന ഒരു പ്രമേഹമാണ്. ഇത് ചെറുപ്പകാലത്തെ പ്രത്യക്ഷപ്പെടുന്ന പ്രമേഹ മോഡി എന്ന് പറയുന്നത്, ഒരു 25 വയസ്സിന് മുമ്പായിട്ട് വരുന്നത്. അല്ല അത് അങ്ങനെ അങ്ങനെ ചിലവർക്ക് പാരമ്പര്യം ഉണ്ടെങ്കിലും ചിലവർക്ക് പാരമ്പര്യം ഇല്ലാത്തതും വരാം. കൂടുതലും ടൈപ്പ് ടു പ്രമേഹം പാരമ്പര്യം തന്നെയാണ്. പക്ഷെ പാരമ്പര്യം ഉണ്ട് എന്ന് വെച്ചിട്ട് വന്നോളണമെന്നില്ല, ചിലപ്പോൾ നിങ്ങൾ ഉപ്പയമ്മയൊക്കെ നന്നായിട്ട് അധ്വാനിച്ച് നടന്ന ആൾക്കാരെ ഇരിക്കും, അതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് പാരമ്പര്യം സാധ്യത ഉണ്ടെങ്കിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല. നിങ്ങളിപ്പോ നല്ല രീതിയിൽ ഭക്ഷണത്തിലേക്ക് ക്രമീകരിച്ച് പോവുകയാണെങ്കിൽ നല്ലൊരു പരിധി വരെ പാരമ്പര്യം ഉണ്ടെങ്കിലും അത് വരാതെ നോക്കാൻ പറ്റും. പക്ഷെ ടൈപ്പ് വണ്ണിൽ പാരമ്പര്യം ഇല്ല കേട്ടോ, ടൈപ്പ് ടുവിൽ പാരമ്പര്യം ഉണ്ട്. അതുപോലെ തന്നെ കാണുന്ന മറ്റൊരു സംഭവമാണ് സെക്കൻഡറി ഡയബറ്റീസ് എന്നാണ്, മറ്റ് പല അസുഖങ്ങൾ കൊണ്ടും പ്രമേഹം വരുന്ന ഒരവസ്ഥ. ഈ പാൻക്രിയാസ് എന്നാണല്ലോ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ചിലപ്പം ചില വൈറൽ രോഗങ്ങൾ കൊണ്ട് പാൻക്രിയാസിൽ ഇൻസുലിൻ പ്രൊഡക്ഷനിൽ അപകടങ്ങൾ വരാം. പിന്നെ ചില ഹോർമോൺ ഡിസോർഡേഴ്സ്, കുഷിംഗ് സിൻഡ്രോം എന്ന് പറയാം, അതുമൂലം വരാം. പിന്നെ പാൻക്രിയാസിൽ അണുബാധ ഉണ്ടാകുന്ന പ്രശ്നമാണ് പാൻക്രിയാറ്റൈറ്റിസ്, സിസ്റ്റിക് ഫൈബ്രോസിസ്, ഇതൊക്കെ മൂലം വേണമെങ്കിലും വരാം. ചിലർക്ക് പാൻക്രിയാസ് ചിലപ്പോൾ സർജിക്കലായിട്ട് എടുത്ത് കളയും, അവർക്കും ചിലപ്പോൾ ഇതുകൊണ്ട് വരാം. പാൻക്രിയാസ് എന്നാണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതൊരു ഗ്രന്ഥിയാണ്, നമ്മുടെ ലിവറിൻ്റെ താഴെ കാണുന്ന ഒരു ഗ്രന്ഥിയാണ്, ഇതിൽ നിന്നാണ് ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രമേഹങ്ങൾ ഏതൊക്കെ തരത്തിലുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡയബറ്റീസ് വേറെ ഉണ്ട് കേട്ടോ, ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് കാണുന്നത്. മെയിനായിട്ട് കാണുന്നത് ടൈപ്പ് ടുവും ടൈപ്പ് വണ്ണും ആണ്. ഓക്കെ, മനസ്സിലായില്ലേ. ഇനി ഞാൻ ഭക്ഷണത്തെ കുറിച്ച് ഞങ്ങൾ പിന്നെ പറഞ്ഞുതരാം.